ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫ്രീ ഫയറിലും ഫ്രീ ഫയർ മാക്സിലും ഉണ്ടാകുന്ന ലാഗും ഓട്ടോബാക്ക് പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാ ഡിവൈസിലും വർക്കിംഗ് ആണ്. സാംസങ് ആവട്ടെ, റെഡ്മി ആവട്ടെ, അങ്ങനെ ഏത് ഡിവൈസ് ആണെങ്കിലും ഈ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് വർക്കിംഗ് ആണ്. അപ്ലിക്കേഷൻ അല്ല, ഒരു കോൺഫിഗ് ഫയലാണ്. ഈ ഒരു കോൺഫിഗ് ഫയൽ എല്ലാ ഡിവൈസിലും വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസ് ഇപ്പോൾ 1 GB ആവട്ടെ, 2 GB ആവട്ടെ, 3 GB, 4 GB റാം ഒക്കെ ഉള്ള ഡിവൈസ് ആണെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ 100% ആയിട്ട് നിങ്ങളുടെ ലാഗും കാര്യമൊക്കെ ഫിക്സായി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഷുവറായിട്ട് ഫുള്ളായിട്ട് ലാഗ് ഫിക്സ് ആവും അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓട്ടോബാക്ക് ഫിക്സ് ആകുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. പക്ഷെ എന്നാലും 90% നിങ്ങളുടെ ലാഗും ഓട്ടോബാക്ക് പ്രോബ്ലംസൊക്കെ ഫിക്സായി കിട്ടുന്നതായിരിക്കും. കാരണം അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള കോൺഫിഗ് ഫയലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഫയൽ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും കാര്യമൊന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോസസ്സും കാര്യമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം ടൈമും കാര്യമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഫയൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് നമുക്ക് ഫയലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. ഈ ഒരു കോൺഫിഗ് ഫയൽ എന്ന് വെച്ചാൽ 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കോൺഫിഗ് ഫയലാണ്. 100% ആൻറ്റി ബാൻ ആയിട്ടുള്ള ഒരു കോൺഫിഗ് ഫയലാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ID ഒന്നും ബാൻ ആയി പോകുന്നില്ല. എന്നുവെച്ചാൽ ID ഒന്നും ബാൻ ആവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫയലും കാര്യമൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫയല് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് zarchiver എന്ന് പറയുന്നൊരു ഫയൽ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. zarchiver ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഡൗൺലോഡ്സിലേക്ക് വന്നിട്ടാകുമ്പോൾ ഇതാ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസും കാര്യമൊക്കെ ഇവിടെ കാണുന്നതായിരിക്കും. ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് ഫ്രീ ഫയറിൻ്റെ കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ഫയർ മാക്സ് കളിക്കുന്നവരാണെങ്കിൽ മാക്സിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫയലും കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ലിങ്കാണ്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസിലേക്ക് ക്ലിക്ക് ചെയ്യാം. എക്സ്ട്രാക്ട് ഹിയർ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡും കാര്യമൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടാകുമ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ആയി വന്നിട്ടുണ്ട്. എക്സ്ട്രാക്ട് ആയി വന്നതിന് ശേഷം ഒരു ഫോൾഡർ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഡിവൈസ് മെമ്മറിയിലേക്ക് പോവാം. ആൻഡ്രോയിഡിലേക്ക് പോവാം. ആൻഡ്രോയിഡിൽ പോയതിന് ശേഷം ഡാറ്റയിൽ പോയതിന് ശേഷം സിമ്പിളായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡാറ്റയിൽ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം റീപ്ലേസ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ച് കൊടുത്താൽ മതി. അപ്ലൈ ടു ഓൾ ഫയൽസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ച് കൊടുത്താൽ മതി. ഗൈസ്, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ലാഗും ഓട്ടോബാക്കും പിങ് പ്രോബ്ലം ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.